ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മനാൽ കിസിൻ. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ തടിക്കക്കടവ് എന്ന ഗ്രാമത്തിൽ, വയലോടം എന്നൊരു പ്രദേശത്താണ് കുടുംബശ്രീയിലെ ഏതാനും സ്ത്രീകൾ സഹകരിച്ച് ഒരു ഏക്കറിലധികം സ്ഥലത്ത് ഈയൊരു ചെണ്ടുമല്ലിത്തോട്ടം, നമ്മൾ ബന്ദിപ്പൂ എന്നൊക്കെ പറയും, മാരിഗോൾഡ് ഗാർഡൻ അവർ കൃഷി ചെയ്തത്. അപ്പോൾ മന്ത്രി രാജീവ് അദ്ദേഹമാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പോൾ നാടിൻ്റെ നാനാ ദിക്കിൽ നിന്നും ഈ ഒരു ചെണ്ടുമല്ലി ഗാർഡൻ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു പ്രദേശത്ത് വന്നു. പാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഫ്രീ ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. കാരണം ആദ്യമായിട്ട് ഇങ്ങനൊരു കേരളത്തിൽ തന്നെ ഇത്രയും വലിയ വിപുലമായൊരു തോതിൽ മാരിഗോൾഡ് കൃഷി ചെയ്യുന്നത് ഒരു പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പല സ്ഥലങ്ങളിലുണ്ട്, പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ രീതിയിലാണ്. പിന്നെ പാലക്കാട് ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഇത് ഒരു വലിയൊരു ഗാർഡൻ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ തന്നെ ഇതവർ കൃഷി ചെയ്തു. വളരെ മനോഹരമായ ഈ ദൃശ്യങ്ങൾ ആളുകൾ കാണട്ടെ എന്ന്, അവരുടെ ആ സന്തോഷത്തിന് വേണ്ടി തന്നെ അവർ യാതൊരു തടസ്സങ്ങളും വയ്ക്കാതെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് യഥേഷ്ടം ഈ ഒരു പ്രദേശത്ത് വന്ന് ഇത് കാണാമായിരുന്നു. ഒത്തിരി ആളുകൾ, ഈ വൈകുന്നേരമായാലും ഭയങ്കര തിക്കും തിരക്കുമായി ആയിരുന്നു ഈ ഒരു തോട്ടം കാണാനായിട്ട്. വളരെ ഓപ്പൺ മൈൻഡായിട്ടാണ് അവർ അവിടെ വന്ന ആളുകളോട്, ആ ഒരു കുടുംബശ്രീയുടെ അംഗങ്ങൾ സഹകരിച്ചിരുന്നത്. അവർ ബ്ലോക്കിൽ നിന്ന് ചെറിയ മാരിഗോൾഡിൻ്റെ തൈകൾ വാങ്ങിക്കൊണ്ടുവന്ന് അത് നട്ട് തടമെടുത്ത് നട്ട് വലുതാക്കിയാണ് ഈ ഒരു സംരംഭം ഇവിടെ ഇതുപോലെയൊക്കെ എത്തിച്ചത്. നമ്മളവിടെ ചെല്ലുമ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ വിശദമായി തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഓർഡർ അനുസരിച്ചിട്ടായിരുന്നു അവർ വിളവെടുപ്പ് നടത്തിയിരുന്നത്. മൊത്തത്തിൽ പറിച്ച് കൂട്ടുകയല്ല, അപ്പോൾ അവർക്ക് എത്ര ഓർഡർ കിട്ടാൻ വെച്ചാൽ അത്രയും മാത്രം ഫ്ലവറാണ് അവർ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കൂടയിലാക്കി കൊടുത്തിരുന്നത്. അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്ന സമയമായിരുന്നു അത്, ഓണത്തിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു അവർ വിളവെടുത്തത്. പൂക്കൾ ഇറുത്ത് കൊണ്ടുവന്ന് ദാ ഇതുപോലെ ഒരു കൂടയിലേക്ക് ഇട്ട കൂട വരിഞ്ഞ് കെട്ടിയാണ് അവർ ആവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഏകദേശം ഉച്ച സമയത്താണ് കേട്ടോ ചെന്നത്, ഒരു 2:30 ആയപ്പോൾ. അതുകൊണ്ടാണ് ആരെ കാണാത്തത്. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോരാൻ സമയമായപ്പോഴേക്കും ഈ ഒരു തോട്ടം നിറയെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. ആളുകൾ അതിൻ്റെ ഇടയിൽ കയറി കുട്ടികളൊക്കെ പൂവ് ഒടിച്ചിടുക, ആളുകൾ നടക്കുമ്പോൾ തൈകളൊക്കെ മറിഞ്ഞു പോവുക ഒക്കെ ഉണ്ടായിരുന്നു. അവർ വന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറല്ലേ, അതിൻ്റെ വെടവിലിട്ടിരിക്കുന്ന ആ ഒരു എൻട്രൻസിൽ കൂടി മാത്രം നടക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും ആളുകൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടും ഒക്കെ ശ്രദ്ധിക്കാതെ ഒക്കെ ഒരുപാട് ചവിട്ടി ഓടിക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറയാല്ല, എത്ര കണ്ടിട്ടും അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് അതിമനോഹരമായിരുന്നു ഈ ഒരു കാഴ്ച. ആ ഒരു ബന്ദിപ്പൂ അങ്ങനെ നിറയെ പല നിറത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാഴ്ച അതിമനോഹരം തന്നെയായിരുന്നു. അത് അവിടെ തന്നെ ചെന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ദൃശ്യത്തിൻ്റെ ഭംഗി, നമ്മൾ ടി വിയിലൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ദൃശ്യം കണ്ണിന് നേരെ ലൈവായിട്ട് കണ്ടപ്പോൾ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. ഇത് ആ ഗാർഡൻ്റെ ഒരറ്റത്ത് വിരിഞ്ഞ് തുടങ്ങുന്ന പൂക്കൾ, ഇതിൽ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ മൊട്ട്, അതാണിതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.